വന്നേട്ടനല്ല. ഏയ് കൃഷ്ണേട്ടനും അല്ല കോപേട്ടനൊട്ടല്ല. ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ ആനന്ദം. ഞാൻ പഠിച്ച പണിയൊക്കെ നോക്കി, തറപ്പിച്ചൊന്നും പറയാൻ കഴിയുന്നില്ല. അതെ, എങ്ങനെയൊക്കെ ചോദിച്ചിട്ടും കൃഷ്ണേട്ടനെന്നൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നമുക്ക് അവിടെ നീക്കങ്ങളൊന്ന് ശ്രദ്ധിച്ചാലോ? ശരിയാ, എന്നെ എന്തെങ്കിലും ഒരു കുളുസ് കിട്ടും. കൺമൂടി പാത്താൽ നെഞ്ചുക്കുള്ള നീതാൻ. കേട്ടോ, പ്രേമഗാനമാണ്, അവള് ചില്ലറക്കാരി അല്ല, പ്രേമിക്കുന്നു എന്നുള്ളത് ഉറപ്പാ. ആളെ കിട്ടി, ദേശിച്ച് നോക്കി. ആ ഒരാൾ എന്റെ പറക്കോട്ടി ഭഗവതി, നോക്കി നിൽക്കുന്നത് കണ്ടില്ലേ? അഞ്ചു കുട്ടികളുടെ തന്തയായിട്ടും ഇന്ന് ഞാൻ അവസാനിപ്പിക്കും. എടിയേ നോക്കി, നന്ദേട്ടൻ മാത്രമല്ല, അത് കണ്ടോ? ആഹാ, അപ്പൊ ഗോപനും ഉണ്ടല്ലോ. താളം പിടിച്ച് രസിക്കാം, ആ കൈ ഇന്ന് ഞാൻ തല്ലി ഒടിക്കും. ഒരാളല്ല മൂന്നാളും ഉണ്ട്. ദേ അങ്ങോട്ട് നോക്കി, കൃഷ്ണേട്ടനുണ്ടാവില്ലെന്ന് സമാധാനിച്ചിരുന്നതാ, കണ്ടില്ലേ? മൂന്നാളും ഉണ്ടല്ലോ, ഇതിൽ ആരായിരിക്കും ഒറിജിനൽ? മൂന്ന് പേരും എലിഫന്റ് ദിവസ. മനസ്സിലായില്ലേ, ആനക്കള്ളന്മാരാ. ഏതായാലും കത്തിൽ എഴുതിയിരിക്കുന്നത് ഒരാളെന്നല്ലേ. അതാരാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? കണ്ടുപിടിക്കാം, പക്ഷെ ഒരു കാര്യം, ഈ ഒരു കാര്യത്തിലെങ്കിലും നമ്മൾ പരസ്പരം പാര വെക്കരുത്. സമ്മതിച്ചോ? സമ്മതിച്ചു. സിനിമാ പ്രേമികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നാളെ മുതൽ മൂന്ന് ദിവസത്തേക്ക് എല്ലാവർക്കും വിശ്രമം. സുപ്രസിദ്ധ സിനിമാ താരം യമുന റാണി മൂന്ന് ദിവസത്തേക്ക് മലമ്പുഴ ഗാർഡൻസിലേക്ക് പോവുകയാണ്. മലയാള സിനിമയിലെ ഹരമായ മുകേഷ് മുത്തുള്ള ഗാന ചിത്രീകരണം. അവന്റെ യമുന റാണി എന്തിന് മൂന്ന് ദിവസം? പത്ത് ദിവസത്തേക്ക് കെട്ടിയെടുത്തു. ഏട്ടനെങ്ങോട്ടാ? എങ്ങോട്ടായിരിക്കും? യമുന റാണിയുടെ അടുത്തേക്ക്. There you are. മണ്ടി പെണ്ണെ, എന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിതിരിയാൻ പോവുകയാണ്. വഴിമാറ്. മൂന്ന് ദിവസത്തിനുള്ളിൽ എല്ലാം കറക്റ്റ് ആവും. മൂന്ന് ദിവസം? Yes, within 3 days. മറ്റാരും അറിയണ്ട. നന്നായിട്ടുണ്ടോ ആനന്ദം? നന്നാകാതിരിക്കോ, വഴിതിരിയാൻ പോവല്ലേ. ദേവ് ഒരു നരയണീറ്റ് നിൽക്കുന്നു, യമുന റാണി കണ്ടാ മോശമല്ലേ? ഇന്നല്ലേ, ചിലപ്പോ അവർ ഒറ്റ കാരണം തന്നെ വേണ്ട നോക്കാൻ. നീ ആണടി മനോധർമ്മമുള്ള ഭാര്യ, ഭർത്താവിന്റെ ഇഷ്ടം അറിഞ്ഞു പ്രവർത്തിക്കുന്നു. പോയി വരട്ടെ ആനന്ദം. ചെല്ല് ചെല്ല്, കാത്തിരുന്ന് മുഷിഞ്ഞിട്ടുണ്ടാവും. ഓക്കേ. ഒരു വഴിത്തിരിവ്, ഈ വഴി ഞാൻ അടയ്ക്കും, ഇത് അവസാനത്തെ പോകാം. അല്ല മാഡം, അന്ത സീനക്ക് അപ്പുറം താ നിങ്ങൾ ഹീറോയെ മീറ്റ് പണ്ടീ, അതുക്ക് അപ്പുറം താ. ഹലോ മിസ് യമുന റാണി, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. നമുക്ക് നോക്കാം. ആ മാഡം, ഒന്ന് ഹെൽപ്പ് ചെയ്യണം. തൽക്കാല ജയന്തി ആയിട്ട് മാഡം കൂടെ ഒന്ന് നിന്നാ പുള്ളിക്ക് അതൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും. ഷുവർ, വൈ നോട്ട്. താങ്ക് യു. ചലത്തേ ചലത്തേ മേരേ. നിങ്ങൾ എങ്ങോട്ടാ? ഞാൻ പാലക്കാട്ടേക്ക്. പാലക്കാട്ടേക്കോ? പാലക്കാട് ജില്ലയിലല്ലേ മലമ്പുഴ ഗാർഡൻസ്? അതെ, മനോരഞ്ജൻ കേലിയെ ജാനേ കേ ജഗ, ഇഷ്ട പ്രാണേശ്വരിയുടെ കൈ കോർത്തു പിടിച്ച് ഇഷ്ടഗാനം പാടി നടക്കാൻ പറ്റിയ ലൊക്കേഷൻ. അപ്പൊ ഞാനും കൂടി വരട്ടെ? അയ്യോ, കൗസ് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചിട്ടല്ല ഞാൻ പോകുന്നത്. ഹിന്ദി പ്രചാര സഭയുടെ മീറ്റിംഗിനല്ലേ, മുറി നിറച്ച ഹിന്ദി വാദ്യാന്മാരായിരിക്കും. ജലദോഷം പിടിച്ച പോലെ ഹേ ഹൂം ഹോ എന്നൊക്കെ പറഞ്ഞ് നാശം. അയ്യേ, എന്താ കൗസു ഇത്? മൂന്ന് ദിവസം കഴിഞ്ഞ് ഞാൻ വരില്ലേ മോളെ? മൂന്ന് ദിവസം? ആ തീൻ ദിനോ അല്ല, നിന്റെ മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് ഞാൻ നിന്നെ എന്നേക്കായിട്ട് ഉപേക്ഷിച്ചു പോണ പോലെ ഉണ്ടല്ലോ. ഈ മീറ്റിംഗ് എനിക്ക് ഗുണമുള്ളതാ. നിന്റെ നന്ദേട്ടൻ അവിടെ ചെന്നൊരു കലക്കങ്ങട് കലക്കും. സ്നേഹം, പ്രേം, സ്നേഹത്തെ കുറിച്ച് പറയാൻ ഞാൻ ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ട് കൗസു. ആരോടാ ഇത്ര വലിയ സ്നേഹം? രാഷ്ട്രഭാഷയോട്. അതേടി ഞാൻ ഷൈൻ ചെയ്യാൻ പോവാ. പാലക്കാട്ട് വെച്ച് ഞാനൊരു കാച്ചങ്ങട് കാച്ചും. ദേ നിന്റെ അനുഗ്രഹം ഉണ്ടാവണം. പറയൂ,
ഞാൻ എന്ത് ചെയ്യണം? പറയുന്നത് എന്ത് ഞാൻ അനുസരിക്കാം? അനുസരിച്ച് ചിരിച്ചുപോയി. എന്റെ ഭാര്യ അനുസരിച്ചാണ് എന്റെ തെറ്റ്. മടുത്തു. ഇനിയും വൈകിയാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. എന്നെ ഒന്ന് മോചിപ്പിക്കാമോ? എന്താ ഈ പറയണേ? പ്രായത്തെങ്കിലും മാനിക്കണ്ടേ? മനസ്സ് നിയന്ത്രിക്കാനാവുന്നില്ല. കെട്ടുപൊട്ടിയ പട്ടം പോലെ അത് പാറി നടക്കുക. നിയന്ത്രിക്കണം, നിയന്ത്രിച്ചേ മതിയാകൂ. നമ്മൾ സമൂഹത്തെ നോക്കണ്ടേ? അങ്ങക്ക് ഭാര്യയും മക്കളും ഉണ്ട്. അതൊരു ബാധ്യതയായി പോയി. അവളുടെ കൂടെ മനുഷ്യരാകും ജീവിക്കോ? അവളെ ഞാൻ ഉപേക്ഷിക്കാം, എല്ലാം മറക്കാം, ത്യജിക്കാം. എനിക്കൊരു ജീവിതം തരില്ലേ? എടുത്തു ചാടരുത്, നമുക്ക് ആലോചിക്കാം. എന്തായാലും 3 ദിവസം എന്നോടൊപ്പം ഉണ്ടാവല്ലോ, അത് കഴിയട്ടെ. ഓക്കേ, പുള്ളി സ്മാർട്ട് ആയല്ലോ. എല്ലാം മാഡത്തിന്റെ ഹെൽപ്പാ. നൈസ്. അപ്പൊ നിങ്ങൾ പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? തീരുമാനത്തിൽ ഒരു മാറ്റമില്ല. ഈ കോഴ്സ് അറ്റൻഡ് ചെയ്താൽ ഒരു പ്രൊമോഷൻ ഉറപ്പാ. പ്രൊമോഷൻ? ഒരു നാട്ടുപുറത്ത് അടുക്കളക്കാരിൽ നിന്ന് സിനിമാ നടിയിലേക്കുള്ള പ്രൊമോഷൻ? അപ്പൊ നീ അറിഞ്ഞൂടി, ഉപേക്ഷിച്ച് പോവോ? ഭാര്യ മടുത്തൂത്രേ, പുതിയൊരു ജീവിതം വേണമെന്ന് പറയുന്നത് ഞാൻ ചെവിയോട്ട് കേട്ടതാ. അങ്ങനെയും പറഞ്ഞു? നീ എപ്പോഴാ കേട്ടത്? ഞാൻ ഇപ്പൊ കേട്ടിട്ട് വരിക. എന്റെ ദൈവമേ, അപ്പൊ എന്നോട് പറഞ്ഞതൊക്കെ ശുദ്ധ നുണയായിരുന്നോ? നുണയാ? 3 ദിവസം കൂടെ ഉണ്ടാവും അവള് പറയുന്നത് ഞാൻ കേട്ടതാ. അവളെ നിന്നെങ്ങനെ കൊഴഞ്ഞാടുവല്ലേ ആ ഒരുമ്പോള്? യമുനാ റാണി. നീ ആരുടെ കാര്യ പറയുന്നേ? കൃഷ്ണേട്ടന്റെ. നേരത്തെ ആരുടെ കാര്യ പറയണേ? നന്ദേട്ടന്റെ. അറിഞ്ഞല്ലേ, എടത്തിമാരറിഞ്ഞല്ലേ ഗോപേട്ട പോവാന്ന്? പെട്ടിപ്പൂട്ടി എന്നെ കൊണ്ട് ഷർട്ടും പാന്റും അലക്കിപ്പിച്ച് ഇസ്തിരി ഇടിപ്പിച്ച് ഒക്കെ പെട്ടിയിലാക്കി വെച്ചിട്ടാ പറയണേ പോവാന്ന്. 3 ദിവസത്തേക്ക്? 3 ദിവസം എന്നാണല്ലോ ഞാനും കേട്ടത്. 3 ദിവസം എന്നാണല്ലോ നന്ദേട്ടനും പറഞ്ഞത്. അപ്പൊ 3 പേരും അവളുടെ കൂട്ടുണ്ട്. 3 ദിവസം കുശാൽ മലമ്പുഴ ഗാർഡൻസിൽ കാനായി കുഞ്ഞിരാമൻ കൊത്തിവെച്ച ശില്പം യക്ഷി കാണാലോ. അതിനിടയിൽ മുകേഷിന്റെ യമുനാ റാണിയുടെ ലവ് സീനും കാണാലോ. അങ്കും കാണാം, താളിയും മുടിക്കാം. അല്ല, ഏടത്തിമാര് വരണില്ലേ? നിങ്ങളില്ലാതെ യമുനാ റാണിക്ക് അഭിനയം വരില്ലല്ലോ. ഏട്ടത്തിമാര് സെന്റിമെന്റ്സിലാ. യമുനാ റാണി പാലക്കാട്ടെ ക്ഷണിച്ചില്ലേ? കരയാനുള്ള ഗ്ലിസറിൻ യമുനാ റാണിയുടെ നിസ്കിയതാണോ? പടവിടുന്നു ഒരു ഹാ പളനിയാണ്ട വാ. ഇത്തവണ മലമ്പുഴ വഴി പളനി യമുനാ റാണിയുടെ ഭാവി സദ്ദാനവല്ലി മലമ്പുഴയില് വരുന്നത് കേട്ടു. സദ്ദാനവല്ലിയെയും കാണണം, അല്പം ലൗസിനും കാണണം. ഹരഹരോ ഹരഹര. ഗുളുമ്പന്റെ അവസ്ഥ എങ്ങനെയുണ്ട് മുത്തച്ഛ? പ്രശ്നമാടേ ഇരിക്കുന്നു. ഓ, വലതു ഭാഗത്തുനിന്ന് ഇന്നലെ ഇടത്തോട്ട് മാറി. അസ്വസ്ഥത ഉണ്ടടേ, എങ്കിലും കാര്യങ്ങൾ നടക്കണമല്ലോ. ഈ ലൗസീനൊക്കെ കണ്ടു കഴിയുമ്പോ അല്പം ആശ്വാസം കിട്ടട്ടെ.